ചില ആളുകൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഒക്കെ നമുക്ക് അട്രാക്ട് ചെയ്യാറുണ്ട്. നമ്മൾ അവരോട് ചോദിക്കാറുണ്ട് ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വേറെ വഴിക്കൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും ശ്രമിക്കാറുണ്ട് നമ്മളെ സ്വന്തമായിട്ടുള്ളൊരു പെർഫ്യൂം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു മണം ബ്രാൻഡ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആളുകളൊക്കെ ആ ഒരു പെർഫ്യൂമിലേക്ക് എത്തിയിട്ടുണ്ട്, ചിലരൊക്കെ എത്തിയിട്ട് അത് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പെർഫ്യൂമാണ് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ പെർഫ്യൂം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ലാസ്റ്റിംഗ് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള ഹക്കീമാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂം സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര്, ഇതിങ്ങനെ ഒരു ബോട്ടലിലാണ് കേട്ടോ, ഇതിൻ്റെ പേര് അജ്മൽ എന്നാണ്. അജ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഭയങ്കര പോപ്പുലറായിട്ടുള്ള പെർഫ്യൂം ബ്രാൻഡാണ്. ഒരുപാട് ഔട്ട്ലെറ്റുകളും അവൈലബിളാണ്. ഇവിടെ ദുബായിലാണ്, ഇത് ഏരിയയിൽ നമ്മുടെ ഗോൾഡ് സൂക്കിന് എൻട്രൻസിൽ തന്നെ അജ്മലിൻ്റെ ഒരു ഷോപ്പുണ്ട്. ഇതിൻ്റെ പേര് അജ്മൽ മസ്ക് സിൽവർ. ഇത് തന്നെ പ്രത്യേകം പറഞ്ഞ് മേടിക്കണം. ഇതിൽ റോസ് ഉണ്ട്, അതുപോലെ ഊദുണ്ട്. അതൊന്നും അത്ര സുഖമായിട്ട് തോന്നിയില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓയിലി ടൈപ്പാണ്, നമ്മൾ അത്തറ് പോലെയുള്ള സാധനമാണ്. സാധാരണ ഞാൻ ഇത്തരം ഓയിലി ടൈപ്പ് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത് യൂസ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് ചിലപ്പോൾ യൂസ് ചെയ്ത ആളുകൾക്ക്, ഒരുപാട് ആളുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്തവർക്ക് ചിലപ്പം അറിയാൻ കഴിയും. ഇത് ഞാൻ യൂസ് ചെയ്ത് ഓഫീസിൽ പോയിട്ട് ഏകദേശം ഒരു 10 മണിക്കൂറോളം ഇത് ലാസ്റ്റ് ചെയ്തു. 10 മണിക്കൂറിലധികം ലാസ്റ്റ് ചെയ്തു, നന്നായിട്ട് തന്നെ ലാസ്റ്റ് ചെയ്തു. ഇപ്പോഴും ആ ഒരു ഡ്രസ്സിൽ ആ ഒരു സ്മെല്ല് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൊളീഗ്സ് 2-3 പേര് ചോദിച്ചു ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു. അപ്പോൾ നല്ലൊരു പെർഫ്യൂമാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിങ്ങിൻ്റെ പുറമെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടുള്ളൊരു സ്മെല്ലാണ്. രൂക്ഷമായിട്ട് വളരെ വൈഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്നൊരു സ്മെല്ലൊന്നുമല്ല. നമ്മളോട് ക്ലോസ് ആയിട്ട് വരുന്ന ആളുകൾക്ക് വളരെ സോഫ്റ്റായിട്ട് യൂസ് ഒരു കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്മെല്ല്. ഇത് തീർച്ചയായിട്ടും ഇതൊരു നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ, നമ്മളെ ഒരു സ്മെല്ലിൽ ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു സജഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഒരു സ്മെല്ലിൽ നമുക്ക് ഒരു സ്മെല്ലും ഇല്ലാത്ത പോലെയൊക്കെ തോന്നും, പക്ഷേ തീർച്ചയായിട്ടും ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവും. അത്രയും സോഫ്റ്റായിട്ടുള്ളൊരു സ്മെല്ലാണ്. ശരിക്കും ഈ പെർഫ്യൂമുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ബേസിക് സംഗതികൾ, ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ, അതുപോലെ നമ്മുടെ വേപ്പറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ലിക്വിഡ്, അതുപോലെ ഫ്രാഗ്രൻസ് ഓയിലുകൾ, ഇത്രയും സംഭവങ്ങളാണ് ബേസിക്കായിട്ട് മിക്സ് ചെയ്തിട്ടാണ് പെർഫ്യൂമുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പെർഫ്യൂമിൻ്റെ ലാസ്റ്റിംഗ് എന്നത് ഓയിലിന്, ഫ്രാഗ്രൻസ് ഓയിലിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ലാസ്റ്റിങ്ങും കൂടും. അപ്പോൾ നമ്മൾ ഈ കൂടുതൽ ലാസ്റ്റ് ചെയ്യാനായിട്ടേ ഒന്നാമത്തെ കാര്യം ഫ്രാഗ്രൻസ് ഓയിൽ കോൺസെൻട്രേഷൻ കൂടുതലുള്ള പെർഫ്യൂമുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കാര്യം. പിന്നെ ഏത് പെർഫ്യൂമുകളാണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡേർട്ടി ആയിട്ടുള്ള ബോഡിയിൽ യൂസ് ചെയ്യരുത്. നമ്മൾ കുളി കഴിഞ്ഞിട്ട് ബോഡി ഡ്രൈ ആവുന്ന ആ ഒരു സമയത്താണ് പെർഫ്യൂം അപ്ലൈ ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ സ്മെല്ല് പുറത്തേക്ക് വരികയുള്ളൂ. അതുപോലെ പെർഫ്യൂം എക്സ്പെർട്ടേഴ്സ് പറയുന്നത് ഇത് നമ്മുടെ ഷർട്ടിലോ അതുപോലെ ക്ലോത്തിലോ യൂസ് ചെയ്യുന്നതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ സ്മെല്ല് വരുന്നത്, അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് പുറത്തേക്ക് വരുന്നത് ബോഡി പാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ്. ബോഡി പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്ത്, ചെവിയുടെ ഈ ഒരു പുറകിലായിട്ട്, അതുപോലെ നമ്മുടെ ഇന്നർ എൽബോ, ഷോൾഡർ, ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു ലാസ്റ്റിങ്ങും അതുപോലെ കുറച്ചുകൂടി സ്മെല്ലും കിട്ടുമെന്നാണ് ഇത്തരത്തിലുള്ള എക്സ്പെർട്ടേഴ്സ് പറയുന്നത്. പിന്നെ നമ്മളൊരു പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വളരെ ക്ലോസ് ആയിട്ട് ചെന്നിട്ടാണ് അടിക്കാറുള്ളത്. ശരിക്കും ക്ലോസ് ആയിട്ട് അടിക്കരുത്. ഏകദേശം ഒരു 15 സെൻറ്റിമീറ്ററിലും അകലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് പെർഫ്യൂം യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ്, ഇപ്പോൾ ഇത്തരം ഓയിലി പെർഫ്യൂമുകളാണെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ച് സ്ക്രബ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ ഈ ബോട്ടിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷമാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് രണ്ടും ചെയ്യരുത് എന്നാണ് ഇത്തരത്തിലുള്ള എക്സ്പെർട്ടേഴ്സ് പറയുന്നത്. കാരണം നമ്മളെ മ്യൂസിക്കിൽ 7 നോട്ട്സ് ഉള്ള പോലെ, സരിഗമ പതിനീസ 7 നോട്ട്സ് ഉള്ളതുപോലെ, പെർഫ്യൂം മേക്കിൽ 3 നോട്ട്സുകളുണ്ട്. ഹൈ നോട്ട്, അതല്ലെങ്കിൽ ടോപ്പ് നോട്ട്, അതല്ലെങ്കിൽ മിഡിൽ നോട്ട്, ബേസിക് നോട്ട് എന്ന് പറയുന്ന 3 നോട്ടുകളുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഇത്തരം നോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹൈ നോട്ട് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഈ പെർഫ്യൂം യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് നേരത്തേക്ക് വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു 20-30 മിനിറ്റോളം നിൽക്കുന്ന മറ്റൊരു സ്മെല്ലുണ്ട്, അതാണ് മിഡിൽ നോട്ട്. അത് കഴിഞ്ഞിട്ടും കിട്ടുന്ന സ്മെല്ലാണ് ബേസ് നോട്ട് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ നോട്ടുകൾ ഇതിൽ നിന്ന് മിസ്സായി പോകുമെന്നാണ് പറയുന്നത്. ഇത്ര ഈ രീതിയിൽ നമ്മൾ അതിൽ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ മോളിക്യൂളൊക്കെ ബ്രേക്കായിട്ടും ഈ നോട്ടുകളൊക്കെ മിസ്സാവാനും യഥാർത്ഥ സ്മെല്ല് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് ഇത്തരം ഷെയ്ക്ക് ചെയ്യുന്നതിലൂടെ. പിന്നെ നമ്മൾ പെർഫ്യൂം ആവശ്യത്തിന് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ തീർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് തീരെ യൂസ് ചെയ്യാത്തവരുണ്ട്, നല്ല സ്മെല്ല് വരണമെന്ന് വിചാരിച്ചിട്ട് പെർഫ്യൂമിൽ കുളിക്കുന്നവരുണ്ട്. അത് രണ്ടും തെറ്റാണ്. നമ്മളൊരു നോർമൽ ലെവലിൽ നമുക്ക് ആവശ്യത്തിനുള്ള പെർഫ്യൂമും അത്യാവശ്യം ബോഡിയുടെ ചുറ്റുപാടും അത്യാവശ്യം യൂസ് ചെയ്യുക, അധികമാവാത്തന്നെ യൂസ് ചെയ്യുക. പിന്നെ പെർഫ്യൂമുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വാഹനങ്ങളിൽ യൂസ് ചെയ്യാൻ പാടില്ല, അതുപോലെ ഹോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ കൂളായിട്ടുള്ള സ്ഥലങ്ങളിൽ, കുറച്ച് ഡാർക്കായിട്ടുള്ള സ്ഥലങ്ങളിലാണ് പെർഫ്യൂമുകളും നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. സൺലൈറ്റ് നേരിട്ട് ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കെമിക്കൽ മാറ്റങ്ങൾ ഇതിൽ വരാനും അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും കൂൾ പ്ലേസിൽ മാത്രം ഇത് കീപ്പ് ചെയ്യുക. പിന്നെ പെർഫ്യൂമിൻ്റെ ലാസ്റ്റിങ്ങിൽ നമ്മുടെ ബോഡി കെമിസ്ട്രി വലിയൊരു ഘടകമാണ്. ഇപ്പോൾ മറ്റൊരാൾക്ക് എഫക്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ചിലപ്പോൾ ആ ഒരു പെർഫ്യൂം എഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം എൻ്റെ വേർപ്പിൻ്റെ ക്വാണ്ടിറ്റിയും എൻ്റെ സ്മെല്ല്, ഞാൻ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ, ഞാൻ ഉപയോഗിക്കുന്ന മരുന്ന്, ഞാൻ ബന്ധപ്പെടുന്ന അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ നമ്മുടെ പെർഫ്യൂമിൻ്റെ ലാസ്റ്റിങ്ങിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ പെർഫ്യൂം സ്മെല്ല് നോക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് സ്യൂട്ടായിട്ടുള്ള, നമ്മുടെ ജോലിക്കും നമ്മുടെ ഭക്ഷണത്തിനും സ്യൂട്ടായിട്ടുള്ള പെർഫ്യൂമുകൾ തന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലാസ്റ്റ് ചെയ്യും. പിന്നെ പെർഫ്യൂമ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത് നമ്മൾ മോളുകളിലും ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സെയിൽസ്മാൻമാരൊരു ഇത്ര പോകുന്നൊരു കടലാസിൽ അടിച്ചിട്ട് നമ്മൾ മണപ്പിച്ചിട്ട് ആ മണം ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളൊരു പെർഫ്യൂം സെലക്ട് ചെയ്യാനായിട്ട് മിനിമം ഒരു 1 ഡേയിലും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം ആ ഒരു പെർഫ്യൂം ടെസ്റ്റ് ചെയ്യുക, നമ്മുടെ ബോഡി പാർട്ടിലോ ഡ്രസ്സിലോ അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 8, 9, 10 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ ഒരു സ്മെല്ല് നമുക്ക് സ്യൂട്ടാവുന്നുണ്ടോ, ആ സ്മെല്ല് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ ഈ ഒരു പെർഫ്യൂം സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ ബോഡിക്ക് ഇണങ്ങിയ ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂമുകൾ സെലക്ട് ചെയ്യാനും തിരഞ്ഞെടുക്കാനും കഴിയും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മലയാളികൾ പ്രത്യേകിച്ച് ഒരു ശീലം എന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ കുളി കഴിഞ്ഞിട്ട് പെർഫ്യൂം യൂസ് ചെയ്യും, പിന്നെ പെർഫ്യൂം യൂസ് ചെയ്യാറില്ല. എന്നിട്ട് നമ്മൾ പറയും നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നില്ല പെർഫ്യൂം. ശരിക്കും പെർഫ്യൂമിന് ഒരു നോർമൽ ലെവലിലാണ് ഒരു 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പെർഫ്യൂമിൻ്റെ ആ ഒരു പവർ പോവും. അതുപോലെ കൂൾ പ്ലേസിൽ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ പോകും. അപ്പോൾ പെർഫ്യൂമുകൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ എങ്കിലും ഒന്ന് പെർഫ്യൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ ഒരു മണം നിൽക്കുക. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ കയ്യിൽ തന്നെ വെക്കുക ഒരു പെർഫ്യൂം ബോട്ടിൽ. നമ്മൾ ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ ഒരെണ്ണം കീപ്പ് ചെയ്യുക. വല്ലപ്പോഴൊക്കെ ഈ ഒരു പെർഫ്യൂമോട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അതിൻ്റെ ഒരു സ്മെല്ല് ലാസ്റ്റിങ് നല്ല രീതിയിൽ തന്നെ വരും. അപ്പോൾ ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ലാസ്റ്റ് ചെയ്യുന്ന ഒരു 1-2 പെർഫ്യൂമുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് എറ്റേണൽ ലവ് ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ബ്രൂട്ട്, നമ്മളെ പഴയ ബ്രൂട്ട് നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ചെയ്യുന്നൊരു പെർഫ്യൂമാണ്. അതുപോലെ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ, അത് നല്ലൊരു ഫ്രഷ് സ്മെല്ല് തരുന്നൊരു പെർഫ്യൂമാണ്. സിവിസ് അറബിയുടെ റാഷിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂമുണ്ട്, അതും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ലെവലുള്ള പെർഫ്യൂമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ പെർഫ്യൂം ലാസ്റ്റ് ചെയ്യാനും പെർഫ്യൂമുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തണം. ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടണം. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വിഷയമായി മറ്റൊരു ദിവസം വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും ഗുഡ് ബൈ.